ലോകാരോഗ്യ സംഘടനയെ വിമർശിച്ച് എന്നും അമേരിക്ക രംഗത്തുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നത് യു എൻ രക്ഷാസമിതിയുടെ കൊറോണ പ്രമേയത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പേര് പോലും പാടില്ലെന്ന കടുത്ത നിലപാടുമായാണ്. എന്നാൽ ചൈന ഇതിനെതിരെ രംഗത്തെത്തിയതോടെ ആഗോളതലത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനും അതുപോലെ തന്നെ കൊറോണ പ്രതിരോധത്തിനും തയ്യാറാക്കിയ പ്രമേയം എങ്ങും എത്താതെ അവശേഷിക്കുകയാണ്. ചൈനയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തുന്ന ലോകാരോഗ്യ സംഘടനയുടെ പേര് പോലും പ്രമേയത്തിൽ പരാമർശിക്കരുതെന്നും പകരം യു എൻ ആരോഗ്യ ഏജൻസി എന്ന് വിശേഷിപ്പിക്കണമെന്നുമാണ് അമേരിക്കയുടെ നിലപാട്. ഇതിനെ എതിർത്ത ചൈനയാകട്ടെ കൊറോണ പോരാട്ടത്തിലെ ലോകാരോഗ്യ സംഘടനയുടെ പരിശ്രമങ്ങൾ പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുകയുമാണ്. ചൈനയുടെ ആവശ്യം അമേരിക്ക തള്ളിയതോടെ യു എൻ രക്ഷാസമിതി അംഗങ്ങൾ ആറാഴ്ചത്തെ ശ്രമഫലമായി തയ്യാറാക്കിയ പ്രമേയം വെള്ളിയാഴ്ചയും വോട്ടിനിടാനായില്ല. കഴിഞ്ഞ മാസം ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫണ്ടുകൾ നൽകില്ലെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അതായത് $58 മില്യൺ ആണ് സംഘടനയ്ക്ക് US ഓരോ വർഷവും നൽകി വരുന്നത്. ചൈന നൽകുന്നത് കേവലം $38 ദശലക്ഷം. ഇവിടെ പണത്തിന്റെ വലിപ്പമല്ല പ്രശ്നം. 10,000 മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഭീകരമായ തെറ്റ് ചെയ്തവരോടുള്ള സമീപനത്തിന്റെ പ്രശ്നമാണിത്. മഹാമാരിയെ ഏതു വിധേനയും തടയുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിൽ അത് പരാജയപ്പെട്ടുവെന്ന് തന്നെ പറയാം. രോഗത്തെപ്പറ്റി അറിഞ്ഞ ഉടനെ സംഘടനയുടെ മേധാവി ചൈനയിലേക്ക് പോയിരുന്നു. എന്നാൽ ലോകം മുഴുവൻ വൈറസ് എത്തിയതിനു ശേഷമാണ് ഇതൊരു മഹാമാരിയാണെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്നുമാണ് അമേരിക്കയുടെ വാദം. യഥാർത്ഥ പ്രതിസന്ധികളിൽ നിന്ന് ചർച്ചകൾ വഴിമാറി ചൈന അമേരിക്ക കലഹത്തിലേക്ക് ശ്രദ്ധ മാറിയെന്ന് യു എൻ രക്ഷാസമിതിയിലെ മറ്റംഗങ്ങൾ ആരോപിക്കുന്നുമുണ്ട്. ആഗോള വെടിനിർത്തലിനു പകരം കൊറോണ വിഷയത്തിൽ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സുതാര്യതയുള്ള പ്രമേയമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നതെന്ന് US വിദേശകാര്യ വക്താക്കളിൽ ഒരാൾ പറഞ്ഞു. ആദ്യമായല്ല ചൈനയിൽ നിന്നും ഇത്തരം വൈറസുകൾ ലോകമാകെ പടരുന്നത്. അതുപോലെ തന്നെ ആദ്യമായല്ല WHO അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നതെന്നുമുള്ള ആരോപണങ്ങളാണ് അമേരിക്കൻ ലോകാരോഗ്യ സംഘടനയ്ക്കെതിരെ നടത്തുന്നത്. നേരത്തെ കോവിഡ് ബാധയെ നിയന്ത്രിക്കുന്നതിൽ ചൈന നേടിയ വിജയത്തെ പ്രശംസിച്ച് WHO ഡയറക്ടർ പ്രസ്താവന ഇറക്കിയ ഉടനെ ചൈന വൈറസ് എന്ന ആക്ഷേപവുമായി റിപ്പബ്ലിക്കൻ പാർട്ടി രംഗത്തിറങ്ങിയിരുന്നു. സംഘടനയുടെ നിഷ്ക്രിയത്വവും പ്രവർത്തനങ്ങളിലെ കാലതാമസവുമാണ് 10,000 അമേരിക്കക്കാരുടെ ജീവൻ എടുത്തതെന്നാണ് അവരുടെ ആക്ഷേപം. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഒഴിഞ്ഞുമാറാൻ ചൈന ആദ്യം മുതലേ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി യൂറോപ്യൻ യൂണിയനിലും ചൈന പിടിമുറുക്കാൻ ശ്രമം നടത്തിയിരുന്നു. ലോകരാജ്യങ്ങളെ ചൈന തെറ്റിദ്ധരിപ്പിച്ചെന്ന തുടക്കത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ ചൈനയ്ക്കെതിരെ വിമർശനങ്ങൾ ഒഴിവാക്കിയിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ റിപ്പോർട്ടിലും ചൈന ഇടപെട്ടു എന്നാണ് അതിൽ നിന്നും വ്യക്തമായത്. കൊറോണ വൈറസിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ ചൈന പ്രചരിപ്പിച്ചു എന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ആദ്യ റിപ്പോർട്ട്. ഒടുവിൽ ഭൂരിഭാഗം ചൈനീസ് വിമർശനങ്ങളും ഒഴിവാക്കി. ആരെയും കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത്. എന്തായാലും കോവിഡ് മഹാമാരിയിൽ ലോകാരോഗ്യ സംഘടന ചൈനയുടെ പിൻപാട്ടുകാരായി മാറുന്നതാണ് ഇവിടെ കണ്ടത്. വെബ്ഡെസ്ക്, തത്തുമൈ ന്യൂസ്.